നമ്മളിന്ന് ഒരു ബുക്ക് മാർക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കട്ടിയുള്ള കാർഡ്ബോർഡ് എടുക്കണം. അപ്പോൾ കാർഡ്ബോർഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനൊരു ക്യാൻഡിൻ്റെ ബോക്സ്, ആ ഒരു കട്ടിയുള്ള പേപ്പർ ഉണ്ടല്ലോ, അതാണ് കട്ട് ചെയ്തെടുത്തത്. അത് നമുക്കിനി ഒരു പേപ്പർ വെച്ചിട്ട് അതിനൊന്ന് നല്ല നീറ്റായിട്ട് കവർ ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഈ കട്ടിയുള്ള കടലാസ് കട്ട് ചെയ്തിട്ടുണ്ടേക്കുന്നത് ലെങ്ത്ത് വന്നിട്ട് 15 സെൻറ്റിമീറ്ററും ബ്രെഡ്ത്ത് 3 സെൻറ്റിമീറ്ററുമാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഗ്രീൻ കളർ പേപ്പറിൽ നിന്ന് 2 പേപ്പർ സ്ട്രിപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിങ്ങനെ ഈ 2 സൈഡിലും പിന്നെ ഇതിൻ്റെ അടിയിലായിട്ടും ഒന്ന് ഒട്ടിച്ച് വെക്കണം. ഇതേപോലെ ഒരു പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ നടുക്കായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഒരു ലീഫ് കട്ട് ചെയ്ത് വെക്കാം. നമുക്ക് 2 ലീഫാണ് വേണ്ടത്. ഇനി നമുക്ക് അതിന് ചെറുതായിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമ്മളൊരു എ ഫോർ ഷീറ്റിലേക്ക് ഒരു ഹാഫ് സർക്കിള് വരച്ച് കൊടുക്കണം. ഞാനിവിടെ ഒരു വള എടുത്തിട്ട് അതിൻ്റെ പകുതി വരച്ച് കൊടുത്ത് എന്നിട്ട് ഈ വളയിലും കുറച്ചുകൂടെ ചെറുതായിട്ടുള്ള വള ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അടിവശം കൂടെ വരച്ച് കൊടുക്കാം. ഇല്ലെങ്കിൽ ജസ്റ്റ് ആ ഒരു ഏകദേശം ഷേപ്പ് വെച്ചിട്ട് വരച്ചാലും മതി. നമുക്ക് ചെറുതാക്കണം. നമ്മൾ ആ വരച്ചെടുത്തതിനെ ഒരു കട്ടി കടലാസിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതേപോലെ ഒരു പിങ്ക് ഷീറ്റിനകത്ത് ഇതേപോലെ വരച്ചെടുക്കണം. അപ്പം നമുക്ക് ഇതിന് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മേലെ കൂടെ ഇതേപോലെ ഒരു ഷേപ്പില് ഒരു സംഭവം കട്ട് ചെയ്യണം. അത് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കണം. ഇതിൻ്റെ മേലെയാണ് ഞാൻ ഒട്ടിച്ചെടുത്തതിന് ശേഷം കാണിച്ചു തരാം. നമ്മൾ ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ പിങ്ക് പേപ്പറിൽ നിന്ന് തന്നെ ഇതേപോലെ 2 പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അത് ഞാൻ ഒട്ടിച്ചതിന് ശേഷം കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് കണ്ണ് വേണം. അപ്പോൾ കണ്ണിന് വേണ്ടിയിട്ട് നമുക്ക് ഗുഗ്ലി ഐസ് ഉണ്ടാക്കാം.
ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി എക്സസൈസ് ആയിട്ട് വന്നിട്ടുള്ളത് നമുക്ക് ഇതിലേക്ക് ഇവിടെ പൊട്ടിച്ചു കൊടുക്കാം. ഇത്രയുള്ളൂ നമ്മുടെ ബുക്ക്മാർക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.